മാഷാല്ലാഹ്. എല്ലാം നമ്മൾ ഇത് വെയിറ്റ് കൂടിയിട്ട് താഴേക്ക് വീണെടുക്കായിരുന്നു. അങ്ങോട്ട് വീണാ നാശം തണലല്ലേ. സ്റ്റെമ്പ് കെട്ടി, ഒരു സ്റ്റെമ്പ് വെച്ചിട്ട്, രണ്ട് സ്റ്റെമ്പ് അപ്പുറപ്പുറം വെച്ചിട്ട് ഒരു ലെയർ കൂടി കയർ കെട്ടി കൊടുക്കാം. വളരെ കുറച്ച് മതി ഫാമിലിക്ക് ഇഷ്ടം പോലെ കഴിക്കാൻ അല്ലേ. ഒരു നാല് അവർക്ക് ഇഷ്ടം. മറ്റേ ഈ പയറ് സാമ്പാറിലിടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ഉമ്മച്ചി തോരൻ വെച്ച് തരുമായിരുന്നു, ചെറുതായിട്ട് എന്നിട്ട് തേങ്ങക്ക് ഇട്ടിട്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ. ആ പക്ഷെ അതിൻ്റെ ഒരു ആ ഒരു ചെറിയ കനപ്പ് ഇഷ്ടമാണ്. തോരൻ വെച്ചിട്ട് തരും, പിന്നെ ഇത് സാമ്പാറിലിടൂലേ, അപ്പം ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും ഞാൻ സാമ്പാറിലിടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. കുറേ ഇടും, പലയിടത്തൊന്നും വിത്ത് കിട്ടുമല്ലോ, പല ഷോപ്പിങ്ങും വലിയ ഇതൊക്കെ ഇട്ടിട്ട്. പക്ഷെ ഇതൊരു സാധാരണ അല്ല. ഇപ്പൊ ഈ നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെ സാധാരണ വിത്തൊക്കെ ഇങ്ങനെ വഴിയോരത്തൊക്കെ ആയിട്ടൊക്കെ വിൽക്കുമല്ലോ, ഇങ്ങനെ എല്ലാ വിത്തൊക്കെ. അപ്പൊ അതിൽ ചിലത് നല്ലതായിരിക്കും, നമുക്ക് എത്രത്തോളം നല്ലതാന്ന് പറയാനും പറ്റില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവില്ല, ചിലത് മുളക്കന്നില്ല അങ്ങനെ. അപ്പൊ ആ കൂട്ടത്തില് ഞാൻ എല്ലാം പരീക്ഷ നോക്കുമല്ലോ. അപ്പൊ എൻ്റെ അടുത്ത് വേറെ ഉണ്ടായിരുന്നു ഈ ക്ലസ്റ്റർ ബീൻ, വേറെ ഉണ്ട്. അതായത് ഇതിൻ്റെ പയറിൻ്റെ കുറച്ച് ഭാഗം കൂടി നിന്നു എൻ്റെ അടുത്ത് വേറെ ഇതിൻ്റെ ഉണ്ടായിരുന്നു. നല്ലതാന്ന് പറഞ്ഞ കിട്ടിയ ഒരെണ്ണം ഉണ്ടായിരുന്നു, നല്ല ആ നല്ല എന്നും പറഞ്ഞ് കിട്ടിയത് എനിക്ക് ഇത്ര ഉഷാറിൽ കിട്ടിയില്ലായിരുന്നു. ആ ചെടിയുടെ വളർച്ചയിൽ ആദ്യം തന്നെ നമുക്കത് മനസ്സിലാവും. പിന്നെ ചിലപ്പോൾ നമ്മൾ നടന്ന സ്ഥലത്തിന് ഒരു പ്രത്യേകത ഉണ്ടാവും, അതിന് സൂര്യപ്രകാശം ചിലപ്പോൾ ആ ഭാഗത്തുള്ള ഒരു മറ്റു ഘടകങ്ങൾ ചിലപ്പോൾ ഏത് ഭാഗത്താണ് നമുക്ക് അനുയോജ്യമായിട്ട് വരാമെന്നറിയില്ലല്ലോ. അപ്പം നമ്മളെപ്പോഴും എന്തൊരു ചെടി നടുമ്പോഴുണ്ടല്ലോ, അതല്ല നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ നടുമ്പോഴേ അതിൻ്റെ ഒരെണ്ണൊക്കെ വേറൊരു ഒരു ഭാഗത്ത് മാത്രമായിട്ട് നടരുത്, പല പല ഭാഗങ്ങളിലും നമ്മുടെ വീടിൻ്റെ പല ഭാഗത്ത് നമ്മൾ നടാനായിട്ട്. കാരണം ഏത് ഭാഗത്താണ് നമുക്ക് ആ ചെടിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സൂര്യപ്രകാശവും. ഇതൊക്കെ ചിലപ്പോൾ വെട്ടുമ്പോൾ അതിൻ്റെ പൂവിൻ്റെ വേറെ പൂവിൻ്റെ കൂമ്പൊക്കെ ആണ് വെട്ടേ, അവിടെ വേറെ ഒരെണ്ണം കൂടി അതങ്ങനെ വിട്ട് നല്ല ശ്രദ്ധിച്ചു വിട്ടിട്ട് അത് ഇങ്ങനെ ഒരെണ്ണിട്ടോ നോക്കണേ. ഡിസംബർ മുതലല്ലേ, ഡിസംബർ മുതൽ അത്യാവശ്യം വേണ്ട എല്ലാ പച്ചക്കറിയും നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് മാഷാല്ലാ. എല്ലാവർക്കും അപ്പൊ അധികം സ്ഥലമൊന്നും വേണ്ട അത്യാവശ്യം. നമ്മളിപ്പോ കാണാൻ ഭംഗി, ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടി കൂടുതൽ ഐറ്റംസ് നടന്നല്ലാതെ ശരിക്കും പറഞ്ഞാൽ ഒരു വീട്ടിലെ ആവശ്യത്തിന് അധികം സ്ഥലമൊന്നും വേണ്ട. നമ്മ കുറച്ച് ഭംഗി കൂട്ടാനായിട്ട് കുറച്ച് വേറെയും വേറെ പലതും വെറൈറ്റീസോ അങ്ങനെയൊക്കെ ആയിട്ട് നടന്നുകൊണ്ടാണല്ലോ കുറച്ച് കൂടുതലായിട്ട് സ്ഥലവും അല്ലെങ്കിൽ കൂടുതലായിട്ട് പോട്ട്സ് അല്ലെങ്കിൽ കൂടുതൽ ഓരോ കാര്യങ്ങളൊക്കെ ആവശ്യം വരുന്നത്. ഇപ്പം അതൊന്നും ആവശ്യമില്ലല്ലോ. ഒരു ചെറിയൊരു സ്ഥലത്ത് അത്യാവശ്യം ഒരു കുറച്ച് സൂര്യപ്രകാശം വേണം, അത് നിർബന്ധമാണ്. സൂര്യപ്രകാശം കുറച്ചെങ്കിലും ഉണ്ടെങ്കിലേ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമുള്ളൂ, കാര്യമില്ല. അതെ, ഇപ്പം ഡിസംബർ തുടങ്ങി നമുക്ക് എല്ലാം നമുക്കിവിടെ കടയിൽ നിന്ന് വാങ്ങാതെ അത്യാവശ്യം പച്ചക്കറികളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. എൻ്റെ ഒരു അനുഭവത്തിൽ മെയ് വരെയൊക്കെ നല്ല സുഖമാണ് കേട്ടോ ഇവിടെ. മെയ് വരെ